നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കേരളയിൽ കാലിടറിയോ? കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ കേരയിൽ സാധാരണക്കാരിൽ ഉണ്ടാക്കുന്ന ആശങ്കകൾ ഏറെയാണ്. ചരിത്രഭൂമിയായ മാടായിപ്പാറ തുരന്ന് കേരയിൽ യാഥാർത്ഥ്യമാകുന്നതോടെ ഈ പ്രദേശം കുടിവെള്ളം പോലും കിട്ടാത്ത അവസ്ഥയിലാകുമെന്ന ഭീതിയിലാണ് നാട്ടുകാർ. കേന്ദ്ര സർക്കാരിന്റെ സിൽവർ ലൈൻ പ്രൊജക്ടിന്റെ ഭാഗമായ സെമി ഹൈസ്പീഡ് കോറിഡോർ പദ്ധതിയായ കേരയിൽ പദ്ധതി കേരളത്തിന്റെ ഒരു സ്വപ്ന പദ്ധതിയാണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള 529 കിലോമീറ്ററിൽ പുതിയൊരു സ്റ്റാൻഡേർഡ് ഗേജ് ലൈൻ നിർമ്മിച്ച് അതിലൂടെ ശരാശരി 200 കിലോമീറ്റർ വേഗതയിൽ സെമി ഹൈസ്പീഡ് ട്രെയിൻ ഓടിക്കുവാനുള്ള സംവിധാനമൊരുക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. കാരണം നിലവിൽ കേരളത്തിൽ ഇപ്പോഴുള്ള റെയിൽവേ ലൈനിൽ കൂടുതൽ വേഗത സ്വീകരിക്കാൻ പല പരിമിതികളുമുണ്ട്. വളവുകളും കയറ്റിറക്കങ്ങളും നിരവധിയുള്ള ഈ വഴികളിലൂടെ മണിക്കൂറിൽ പരമാവധി 40 കിലോമീറ്റർ വേഗതയിൽ മാത്രമേ സഞ്ചരിക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ കേരയിൽ വരുന്നതോടെ ഈ കാത്തിരിപ്പിന് അവസാനമാകും. കേവലം 4 മണിക്കൂറിനുള്ളിൽ കേരളത്തിന്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാൻ കഴിയുമെന്നതാണ് പദ്ധതിയുടെ മുഖ്യ ആകർഷണം. പക്ഷേ ഇതിന്റെ യഥാർത്ഥ പ്രശ്നം വരുന്നത് ഈ പദ്ധതിക്കായി നമ്മൾ ഹോമിക്കപ്പെടേണ്ടത് ഒട്ടേറെ ഇടനാടൻ ചെങ്കൽ കുന്നുകളും വയലുകളുമൊക്കെയാകും. ഇപ്പോൾ തന്നെ ഒട്ടേറെ പരിസ്ഥിതി ആഘാതങ്ങൾ അനുഭവിക്കുന്ന കേരളത്തിൽ കേരയിൽ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ വൻ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന പേടിയിലാണ് പരിസ്ഥിതി പ്രവർത്തകരും മറ്റും. ഞാനിപ്പോൾ നിൽക്കുന്നത് മാടായിപ്പാറയിലാണ്. മൂഷിക രാജവംശത്തിന്റെ അടക്കം കഥയെടുത്തു നോക്കുമ്പോൾ ഏറെ ചരിത്ര പ്രാധാന്യമുള്ള മാടായിപ്പാറ, ജൈവ വൈവിധ്യങ്ങളുടെ കലവറ കൂടിയായ മാടായിപ്പാറ നല്ലൊരു ആവാസ വ്യവസ്ഥയും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. കൂടാതെ എല്ലാ ഭാഗവും ഉപ്പുവെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ പ്രദേശത്തുകാർക്ക് ഏറ്റവും നല്ല കുടിവെള്ളം നൽകാൻ വേണ്ടി വലിയൊരു ജലസംഭരണിയായും മാടായിപ്പാറ നിലകൊള്ളുന്നുണ്ട്. ഇത്രയൊക്കെ ഈ പ്രദേശത്തിൻ്റെ ജീവന് തന്നെ ആധാരമായ ഈ മാടായിപ്പാറയെ കീറി മുറിച്ചുകൊണ്ടാണ് കേരയിൽ ഇതുവഴി പോകുന്നത്. ഈ മാടായിപ്പാറയെ സംരക്ഷിക്കുവാൻ ഒരു സംരക്ഷണ സമിതിയും ഇവിടെയുണ്ട്. അവർക്ക് വലിയ ആശങ്കയാണ് ഇതിനെക്കുറിച്ചുള്ളത്. കേരളിനെ കുറിച്ച് അവർക്കുള്ള എല്ലാ ആശങ്കയും നമുക്ക് കേട്ടറിയാം. ചൈന ക്ലേ അടക്കം ഇവിടെ ഖനനം ചെയ്തെടുത്ത ഒരു പ്രദേശമാണ് ഈ മാടായിപ്പാറ. അതുകൊണ്ട് തന്നെ ഒരു തുരങ്കം വരുന്നു എന്ന് പറയുമ്പോൾ അത്രത്തോളം ഉറപ്പ് ഈ മാടായിപ്പാറക്ക് ഉണ്ടാകുമെന്ന് എങ്ങനെയാണ് അതങ്ങനെ അവർ കണക്കാക്കാൻ തന്നെ പറ്റിയിട്ടുണ്ടാവുക? അവർക്ക് കേവലം സമുദ്രനിരപ്പിൽ നിന്ന് 30-35 മീറ്റർ മാത്രം ഉയരമുള്ള ഒരു പാറയിൽ ഒരു കുന്നിൻ പ്രദേശം, ഒരു ഇടനാടൻ കുന്നിൻ പ്രദേശത്ത് തുരങ്കമുണ്ടാക്കിയിട്ടാണ് ഈ കേരയിൽ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഏത് ബുദ്ധിയാണ് വിശ്വസിക്കുക? യഥാർത്ഥത്തിൽ അത് തനി കള്ളത്തരം പറയുകയാണ്. കാരണം ഒന്ന്, ആകാശ സർവേയാണ് നടത്തിയത്. ആകാശ സർവേ നടത്തിയാൽ ഈ ഭൂമിയുടെ ഘടന എങ്ങനെയാണ് അവർക്ക് മനസ്സിലാവുക? തീർച്ചയായിട്ടും ആകാശ സർവേ നടത്തിയിട്ട് അലൈൻമെൻ്റ് ഉണ്ടാക്കി ആളുകളുടെ താമസം ത്തിൻ്റെ ഡെൻസിറ്റി വളരെ കുറവാണ് എന്ന് കണ്ടതുകൊണ്ടായിരിക്കാം മാടായിപ്പാറയിൽ കൂടെ പോയിട്ടുള്ളത്. പക്ഷേ മാടായിപ്പാറയിലെ ജൈവ വൈവിധ്യമോ പാരിസ്ഥിതിക പ്രാധാന്യമോ അത് ഉണ്ടാക്കുന്ന മനുഷ്യജീവിതത്തിൽ ഉണ്ടാക്കുന്ന ധർമ്മമോ ഒന്നും ഇവർ കണക്കാക്കുന്നില്ല. ശരിക്കും ഒരു വികസനം എന്ന് പറയുമ്പോൾ നാടിനെ സാധാരണക്കാരന് പോലും ഗുണമുണ്ടാകുന്നതിനെ മാത്രമേ നമുക്ക് വികസനം എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. ഗാന്ധി പറഞ്ഞത് ഏതെങ്കിലും തരത്തിലൊരു പ്രോജക്റ്റ് ഒരു ഗവൺമെൻറ് ഉണ്ടാക്കണമെങ്കിൽ ഏറ്റവും ദരിദ്രനാരായണനായ ഒരാൾക്ക് അതെങ്ങനെ ബാധിക്കുന്നു എന്ന് നോക്കി വേണം എന്തെങ്കിലും വികസന പ്രവർത്തനം നടത്താൻ എന്ന് മഹാത്മാഗാന്ധിയുടെ വചനങ്ങളിൽ ഇവർ ഇതേ ആളുകൾ എപ്പോഴും രാഷ്ട്രീയ പ്രസംഗങ്ങളിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള ആളുകൾ എന്തടിസ്ഥാനത്തിലാണ് സാധുക്കളായിട്ടുള്ള ഏതെങ്കിലും ഗ്രാമവാസികൾക്ക് ഒരു പ്രയോജനവുമില്ലാത്ത അവർക്ക് ഒരു കാരണവശാലും ജീവിതത്തിൽ ഒരിക്കലും ഈ വണ്ടിയിൽ സഞ്ചരിക്കേണ്ടി വരില്ല. മാത്രമല്ല മുന്നോട്ട് ജീവിക്കാൻ സാധിക്കാത്ത വിധത്തിൽ ഈ കുന്നുകളും മലകളും ഒക്കെ പോകുന്നത് കൊണ്ട് മുന്നോട്ട് ജീവിക്കാനുള്ള സാഹചര്യം കൂടി ഇവിടെ കുറഞ്ഞു വരികയാണ്. കേരളത്തിൻ്റെ കാലാവസ്ഥ അതിസമ്പന്നമാണ്. കേരളത്തിൻ്റെ ജൈവ കാലാവസ്ഥ അതിസമ്പന്നമാണ്. ഏറ്റവും അതായത് ഒരു ചരിവാണ് കേരളത്തിന്. തെക്കോട്ടേക്ക് പടിഞ്ഞാറോട്ടേക്ക് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടേക്കുള്ള ചരിവിലാണ് കേരളം. നീളത്തിൽ 1600 കിലോമീറ്റർ ദൂരത്താണ്. പക്ഷേ ഈ ദൂരം മുഴുവൻ ചരിവാണ്. കാരണം ഏറ്റവും വലിയ പർവ്വതം, പിന്നെ ഇടനാടൻ കുന്നുകൾ, പിന്നെ സമതലങ്ങൾ, അതിനുവേണ്ടി ചതുപ്പുകൾ, പിന്നെ പുഴയും കടലും, അങ്ങനെ വളരെ ചെരിഞ്ഞിട്ടുള്ള ഒരു കാലാവസ്ഥയിൽ അതിസമ്പന്നമായി കൃഷി ചെയ്തും മറ്റും ജീവിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിൽ നിന്നാണ് പൂർണ്ണമായും നദികളുടെ ഒഴുക്കുകൾ മാറ്റിക്കൊണ്ടും ജലപാത ഉണ്ടാക്കിക്കൊണ്ട് കരഭൂമി വീണ്ടും തോടുകൾ ഉണ്ടാക്കിക്കൊണ്ടും വെള്ളം കെട്ടി നിൽക്കുന്നതുകൊണ്ടും പ്രളയമുണ്ടാകുന്നതുകൊണ്ടും വലിയ തോതിൽ ഒഴിച്ചു മാറ്റപ്പെടേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ടാവുകയും കാലാവസ്ഥാ വ്യതിയാനം പൂർണ്ണമായും അതുവഴി ഉണ്ടാവുകയും ചെയ്യുന്ന ഒരവസ്ഥയിലാണ് കേരളം ഈ രീതിയിലുള്ള
കമ്മാണിത്തം എന്ന് തന്നെ ഞാൻ പറയുന്നു. അത്തരത്തിലുള്ള വികസനം ഉണ്ടായാൽ സംഭവിക്കാൻ പോകുന്നത് അത് ഒരു കാരണവശാലും അംഗീകാര യോഗ്യമല്ല. അതുകൊണ്ട് കേരയിൽ വരുമെന്ന് തന്നെ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, ഒരു ഒട്ടും വരുമെന്ന് തോന്നില്ല. ഇതിന്റെ പ്രണേതാക്കൾക്ക് തന്നെ ഇത് കേരയിൽ വരണമെന്ന് ആഗ്രഹമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് സാധ്യമല്ല. കേരയിൽ പ്രാവർത്തികമാകാൻ പോകുന്നില്ല എന്ന വിശ്വാസത്തിലാണ് ഇപ്പോഴും ഇവർ. ഈ നാടിന്റെ നിലനിൽപ്പിന് ആധാരമായ മാടായിപ്പാറയിൽ ഒരു തുരങ്കം സാധ്യമല്ല എന്ന് ഇവിടുത്തുകാർക്ക് ഉറപ്പുണ്ട്. ഇനി കേരയിലിനായി പാറ രണ്ടായി പകുത്താൽ തങ്ങളുടെ ജീവൻ തന്നെ അപകടത്തിലായേക്കാം എന്ന ഭയവുമുണ്ട്. കേരളത്തിനെ വികസനത്തിന്റെ പാതയിലെത്തിക്കാൻ കേരയിലിന് സാധിച്ചേക്കും. എന്നാൽ ജനജീവിതം പാടെ തകർത്തുകൊണ്ടാണ് ഈ വികസനമെന്ന് ഇവിടുത്തുകാർ പറയുമ്പോൾ ഇവരുടെ ആദി മുഖവിലയ്ക്കെടുത്ത് ഇവരെ തൃപ്തരാക്കി തന്നെയാകേണ്ടേ കേരളത്തിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ? ക്യാമറാമാൻ സുമേഷിനൊപ്പം കെ എൻ വർഷ, നെറ്റ്വർക്ക് ന്യൂസ്. ഡിസംബർ 22 പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടക്കുന്ന കേരയിൽ സിൽവർ ലൈൻ പ്രതിരോധ കൺവെൻഷന്റെ ഭാഗമായി വാഹന പ്രചരണ ജാഥ നടന്നു. പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ കേരയിൽ സിൽവർ ലൈൻ പ്രതിരോധ സമിതി ചെയർമാൻ ടി പി പത്മനാഭൻ മാസ്റ്റർ വാഹന പ്രചാരണ ജാഥ ഉദ്ഘാടനം ചെയ്തു. പാരിസ്ഥിതികമായും സാമ്പത്തികമായും കേരളത്തെ തകർക്കുന്ന കേരയിൽ സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കേരയിൽ സിൽവർ ലൈൻ പ്രതിരോധ സമിതി ഡിസംബർ 22 രാവിലെ 10:30 പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടത്തുന്ന കേരയിൽ പ്രതിരോധ കൺവെൻഷന്റെ പ്രചരണത്തിന്റെ ഭാഗമായുള്ള വാഹന ജാഥ പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ നിന്ന് തുടങ്ങി. കേരയിൽ സിൽവർ ലൈൻ പ്രതിരോധ സമിതി ചെയർമാൻ ടി പി പത്മനാഭൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കൺവീനർ വി കെ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. എൻ സുബ്രഹ്മണ്യൻ, അപ്പുക്കുട്ടൻകാരിയിൽ വിനോദ്കുമാർ രാമന്തളി, കെ രാജീവ് കുമാർ, സരള ഇടവലത്ത്, കെ സി ഹരിദാസൻ എന്നിവർ സംസാരിച്ചു. പ്രചരണ ജാഥ പയ്യന്നൂർ, കുഞ്ഞിമംഗലം, രാമന്തളി, തൃക്കരിപ്പൂർ, പിലിക്കോട്, കരിവെള്ളൂർ എന്നിവിടങ്ങളിൽ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി. 22 ബുധനാഴ്ച ഗാന്ധി പാർക്കിൽ നടക്കുന്ന കൺവെൻഷൻ പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തകൻ അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷൺ ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് പഴയങ്ങാടി എരിപുരത്ത് യുനിക് സ്പോർട്സ് സെന്ററിൽ നടത്തിയ ഷട്ടിൽ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ 14 ടീമുകൾ പങ്കെടുത്തു. വിജയികളായവർക്ക് ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ സമ്മാനദാനം നിർവഹിച്ചു. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി എരിപുരത്ത് വച്ച് നടന്ന ഷട്ടിൽ ടൂർണമെന്റിൽ റിയാസ് കെ, മുർഷിദ് കെ എന്നിവർ ചാമ്പ്യന്മാരായി. മണിയാർ കെ, സുധാകരൻ സി വി എന്നിവർ റണ്ണേഴ്സ് അപ്പ് നേടി. സി വി സുധാകരനാണ് ബെസ്റ്റ് പ്ലെയർ. വിജയികൾക്ക് ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ ഉപഹാരങ്ങൾ നൽകി. മാധ്യമരംഗത്തും ഇന്റർനെറ്റ് വിതരണ രംഗത്തും സിഒഎയുടെ പ്രവർത്തനം മാതൃകാപരമാണെന്ന് പി ഗോവിന്ദൻ പറഞ്ഞു. എ വി ശശികുമാർ അധ്യക്ഷത വഹിച്ചു. എൻ പുരുഷോത്തമൻ, പി ശശികുമാർ, ദിനേശൻ എൻ കെ, രാജൻ കെ വി, കെ സജീവൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. പയ്യന്നൂർ നഗരസഭ ഭരണസമിതി ഒരു വർഷം തികയുന്ന ഘട്ടത്തിൽ പൊതുജനങ്ങൾക്ക് നൽകുന്ന സേവനങ്ങൾ വേഗത്തിലും കാര്യക്ഷമമാക്കുന്നതിന്റെയും ഭാഗമായി ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചു. പയ്യന്നൂർ എംഎൽഎ ടി ഐ മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. ഹെൽപ്പ് ഡെസ്കിലൂടെ ലഭിക്കുന്ന സേവനങ്ങൾ കാലാനുസൃതമായി പരിഷ്കരിച്ച് മെച്ചപ്പെട്ട സേവനങ്ങൾ ലഭ്യമാക്കാൻ സാധിക്കുന്നതാണെന്ന് ചെയർപേഴ്സൺ കെ വി ലളിത പറഞ്ഞു. നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ, സി ജയ, വി ബാലൻ, വി വി സജിത, ടി പി സമീറ, നഗരസഭാ സെക്രട്ടറി എം കെ ഗിരീഷ്, സൂപ്രണ്ട് ഹരിപ്രസാദ്, ആന്റണി, എഞ്ചിനീയർ ഉണ്ണികൃഷ്ണൻ, റവന്യൂ ഇൻസ്പെക്ടർ ഹരികൃഷ്ണൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ കെ പി സുബേർ എന്നിവർ സംസാരിച്ചു. വിവിധ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ, സെക്ഷനുകളിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, വിവിധ ആവശ്യങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ, അപേക്ഷ തുടങ്ങി പൊതുജനങ്ങൾക്ക് നഗരസഭയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിയുന്നതിന് ഹെൽപ്പ് ഡെസ്കിലൂടെ സാധിക്കും. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ഡിവൈഎഫ്ഐ മാടായി നോർത്ത് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂലക്കീലിൽ സെക്കുലർ യൂത്ത് ഫെസ്റ്റ് നടത്തി. പരിപാടിയോടനുബന്ധിച്ച് വെങ്ങര പോസ്റ്റ് ഓഫീസിന് സമീപത്തുനിന്നും മൂലക്കിൽ വരെ വർണ്ണശബളമായ ഘോഷയാത്ര നടന്നു. സെക്കുലർ യൂത്ത് ഫെസ്റ്റിനോടനുബന്ധിച്ച് നടന്ന ഘോഷയാത്രയിൽ സ്ത്രീകളും കുട്ടികളും അടക്കം നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു.
സംഘാടക സമിതി ചെയർമാൻ ടി വി ചന്ദ്രന്റെ അധ്യക്ഷതയിൽ നടന്ന സെക്കുലർ ഫെസ്റ്റിൽ മനോജ് പട്ടാനൂർ പ്രഭാഷണം നടത്തി. ഡിവൈഎഫ്ഐ നേതാക്കളായ കെ വി സന്തോഷ്, വരുൺ ബാലകൃഷ്ണൻ, സി പി എം നേതാവ് എം രാമചന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മുഹമ്മദ് റഫീഖ്, വാർഡ് മെമ്പർ അനിത, കിരൺ ബാലകൃഷ്ണൻ, സമർനാഥ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ യുവ സിനിമാ പിന്നണി ഗാനരചയിതാവായ മൂലക്കിൽ പ്രദേശവാസിയായ ഹരീഷ് മോഹനനെ ഉപഹാരം നൽകി ആദരിച്ചു. സോഷ്യൽ മീഡിയയിലൂടെ പ്രശസ്തനായ ആദിവാസി ഗോത്രസഭ ആസ്ഥാന ഗായകൻ എന്നറിയപ്പെടുന്ന കൊല്ലം മണികണ്ഠനും സംഘവും മുട്ടം പുരുഷുവിന്റെ നേതൃത്വത്തിൽ ചെങ്കുയിൽ സ്മാഡായും അവതരിപ്പിച്ച മ്യൂസിക് നൈറ്റും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പാരാമെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ സ്പോർട്സ് മീറ്റ് സംഘടിപ്പിച്ചു. എം വി ജിൻ MLA സമ്മാനദാനം നിർവഹിച്ചു. ഡിസംബർ 17-18 തീയതികളിൽ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പാരാമെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സ്പോർട്സ് മീറ്റിന്റെ സമ്മാനദാനം എം വിജിൻ MLA നിർവഹിച്ചു. മറ്റ് കായിക മേഖലകളിലും സാംസ്കാരിക മേഖലയിലും സജീവമായിട്ട് തന്നെ നാം ഇടപെടേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഞാൻ ഇവിടെ നിങ്ങളോട് വിശദീകരിക്കേണ്ടതായിട്ടില്ല. പഠനമെന്ന് പറയുന്നത് നാല് മുറി ക്ലാസ് മുറികൾക്കകത്ത് മാത്രം അവസാനിപ്പിക്കേണ്ട ഒന്നല്ല എന്ന് നാം എല്ലാം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. CP സച്ചിൻ അധ്യക്ഷത വഹിച്ചു. ലക്ഷ്മി, ബി അനില, TV അശ്വിൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. പയ്യന്നൂർ നഗരസഭ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച കാര ജഗദീശ്വരി മഠം റോഡ് ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ നഗരസഭ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച കാര ജഗദീശ്വരി മഠം റോഡിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത നിർവഹിച്ചു. ചടങ്ങിൽ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി വിശ്വനാഥൻ, കൌൺസിലർമാരായ KK അശോക് കുമാർ, KK സുമ, KS സതീശൻ, PP മധുസൂദനൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ചെറുതാഴം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സമഗ്ര ക്യാൻസർ രോഗ നിർണയ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും നടന്നു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത്, ചെറുതാഴം കുടുംബാരോഗ്യ കേന്ദ്രം, കണ്ണൂർ ക്യാൻസർ കെയർ സൊസൈറ്റി എന്നിവയുടെ നേതൃത്വത്തിൽ ചെറുതാഴം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് നടന്ന ക്യാമ്പിൽ ഗർഭാശയകള ക്യാൻസർ, സ്തനാർബുദം, വായിലെ ക്യാൻസർ എന്നിവ മുൻകൂട്ടി കണ്ടെത്തുന്നതിനുള്ള സൌജന്യ പരിശോധന നടന്നു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PP അംബുജാക്ഷൻ അധ്യക്ഷത വഹിച്ചു. ചെറുതാഴം ഫാമിലി ഹെൽത്ത് സെന്റർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രഞ്ജിത് കുമാർ ടി, വാർഡ് മെമ്പർ TV കുഞ്ഞിക്കണ്ണൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ KK ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. പയ്യന്നൂർ BMLP സ്കൂളിൽ ക്രിസ്തുമസ് പുതുവത്സര ആഘോഷ പരിപാടികൾ നടന്നു. സ്കൂൾ ലോക്കൽ മാനേജർ റെവറന്റ് റോബർട്ട് ജോൺ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ BMLP സ്കൂളിൽ നടന്ന ക്രിസ്തുമസ് പുതുവത്സര ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനവും അനുഗ്രഹ പ്രഭാഷണവും ലോക്കൽ മാനേജർ റെവറന്റ് റോബർട്ട് ജോൺ നിർവഹിച്ചു. ചടങ്ങിൽ ഹെഡ്മിസ്റ്റസ് ജ്വാക്ലിൻ ബിൻല സ്റ്റാൻലി അധ്യക്ഷത വഹിച്ചു. സ്റ്റാഫ് സെക്രട്ടറി യു രതീഷ്, രമ്യ അനൂപ്, പ്രഭ ജോയ്സ് ബെഞ്ചമിൻ, ബാബു ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. മാടായി വടുകുന്ത ശിവക്ഷേത്രം മഹോത്സവത്തിന് തുടക്കമായി. ഡിസംബർ 20 മുതൽ 23 വരെയാണ് ഉത്സവം നടക്കുന്നത്. ബ്രഹ്മശ്രീ പേരൂർ ഇല്ലത്ത് ദാമോദരൻ നമ്പൂതിരി ഉത്സവ കൊടിയേറ്റൽ ചടങ്ങിന് നേതൃത്വം നൽകി. ഉത്സവത്തിന്റെ ഭാഗമായി ദീപാരാധന, അത്താഴപൂജ, ശ്രീഭൂതബലി എന്നിവ നടന്നു. വിവിധ ദിവസങ്ങളിൽ ശീവേലി, ദീപാരാധന, തിടമ്പുനൃത്തം, ഗണപതി ഹോമം, നവകം, പഞ്ചഗവ്യം, ശ്രീഭൂതബലി, പള്ളിവേട്ട എന്നിവ നടക്കും. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി.
ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.